എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. മകയിലും ആദ്യ പകുതി ഇടവക്കൂറ്, രണ്ടാം പകുതി മീനക്കൂറ്. സ്ത്രീ നക്ഷത്രം ദേവഗണം, ഭാഗ്യസംഖ്യ 9, അനുയോജ്യമായ നിറം ചുവപ്പ്, പ്രതികൂലമായ നിറങ്ങൾ വെള്ള, വയലറ്റ് എന്നിവയാണ്. മകരം നക്ഷത്രക്കാരികൾക്ക് അനുയോജ്യമായ രത്നം പവിഴമാണ്. ഇപ്പോഴത്തെ ദശയനുസരിച്ച് ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷയെ കണ്ട് വിലയിരുത്തുക. പ്രിയരെ, ഈ അധ്യായത്തിൽ മകരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ, മകരം നക്ഷത്രക്കാരികൾക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകൾ ഏവ, മകരം നക്ഷത്രത്തിന് ചേരുന്ന നക്ഷത്രങ്ങൾ, ചേരാത്ത നക്ഷത്രങ്ങൾ എന്നിവയൊക്കെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം മകരം നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ പറയാം. മകരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ശരീരശുദ്ധിയുള്ളവരും പരിസര ശുദ്ധിയെ ശ്രദ്ധിക്കുന്നവരും ആയിരിക്കും. സുന്ദരികളും സുശീലകളുമായ മകരം നക്ഷത്രക്കാരികളിൽ ദയ, വാത്സല്യം, പരോപകാരം എന്നിവയും ദർശിക്കാം. വാചാല പ്രിയരാണെങ്കിലും ഇവർ കുടുംബ ജീവിതത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നവർ ആയിരിക്കും. സ്വന്തം ഭവനത്തിൽ കാണിക്കുന്ന അതേ ആത്മാർത്ഥതയും അതേ ഉത്തരവാദിത്വവും മകരം നക്ഷത്രക്കാരികൾ വിവാഹം കഴിഞ്ഞ് ഭർതൃഗൃഹത്തിലും ഇവ കാണിക്കും. ഇത് തന്നെയാണ് മകരം നക്ഷത്രക്കാരികളുടെ എടുത്തു പറയേണ്ട ഒരു വിശേഷണം. ആചാര അനുഷ്ഠാനങ്ങളെ ബഹുമാനിക്കുകയും വേണ്ട വിധം പാലിക്കുകയും ചെയ്യുന്ന മകരം നക്ഷത്രക്കാരികൾ വലിയ ദൈവവിശ്വാസികളും ആയിരിക്കും. മകരം നക്ഷത്രക്കാരികൾ മധുര ഭാഷണികളാണ്. എന്തിനും ഉടനെ കൃത്യമായ ഉത്തരവും കൃത്യമായ പ്രതികരണവും നൽകാൻ മിടുക്കരായിരിക്കും മകരം നക്ഷത്രക്കാരികൾ. വളരെ നല്ല ആകർഷണീയമായ സംസാര രീതിയായിരിക്കും ഇവരുടേത്. ഈ സംസാരം കൊണ്ട് തൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കുവാനും മറ്റുള്ളവരെ തൻ്റെ ഇഷ്ടത്തിനനുസരിപ്പിക്കുവാനും ഇവർക്ക് സാധിക്കുന്നു. നല്ല കയ്യശരമായിരിക്കും ഇവരുടേത്. അഭരണാദികളിൽ വലിയ കമ്പമുണ്ടായിരിക്കും ഇവർക്ക്. അതുപോലെ ആഡംബരത്തിനായും ആഭരണങ്ങൾക്കായും എത്ര പണം വേണമെങ്കിലും ഇവർ ചെലവാക്കാനും മടിക്കില്ല. സംഘടനകളിലും മറ്റും നേതൃസ്ഥാനം വഹിക്കാനും എല്ലാവരെയും ഒത്തൊരുമയോടെ കൊണ്ടുപോകാനും വളരെ സമർത്ഥരായിരിക്കും മകരം നക്ഷത്രക്കാരികൾ. മകരം നക്ഷത്രക്കാരികളുടെ പല ഗുണങ്ങളും മറ്റുള്ളവർ മാതൃകയാക്കാൻ ശ്രമിക്കും. അതിലൊന്ന് മക്കളെ വളർത്തുന്ന രീതി, മറ്റൊന്ന് കുടുംബത്തോട് കാണിക്കുന്ന ആത്മാർത്ഥത എന്നിവയാണ്. മകരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വളരെ സത്യസന്ധരായിരിക്കും. എവിടെയും മാന്യത ലഭിക്കുന്ന മകരം നക്ഷത്രക്കാരികൾക്ക് മനഃശാന്തി അല്പം കുറവായിരിക്കും. വാക്സാമർഥ്യം, സമ്പത്ത്, അനുകരണഭ്രമം, സന്താനഭാഗ്യം എന്നിവ ഉള്ളവരായിരിക്കും മകരം നക്ഷത്രക്കാരികൾ. ഉദരരോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ദന്തരോഗങ്ങൾ എന്നിവയെല്ലാം പിടിപെടാനുള്ള സാധ്യതയുണ്ട്. കലഹപ്രവണത, അമിതമായി കാശ് ചെലവാക്കൽ, മുൻകോപം എന്നിവയാണ് മകരം നക്ഷത്രക്കാരികളുടെ എടുത്തു പറയേണ്ട ദോഷവശങ്ങൾ. മകരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി, അതായത് ഇടവക്കുറവുകാരികൾക്ക് ആകർഷണമായ വ്യക്തിത്വമെല്ലാം ഉണ്ടായിരിക്കുമെങ്കിലും ചിലപ്പോൾ ഇവർ എടുത്തടിച്ച് സംസാരിക്കുകയും കലഹിക്കാനുള്ള പ്രവണത ഇവർക്ക് കൂടുതലുമായിരിക്കും. അതുപോലെ മകരത്തിൻ്റെ രണ്ടാം പകുതി, അതായത് മിഥുനക്കൂറുകാരികൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാകും. ജീവിതത്തെ ഉല്ലാസത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ. മകരം നക്ഷത്രക്കാരികൾ ആരുടെ മുഖത്തു നോക്കിയും ഉള്ളത് ഉള്ളതുപോലെ പറയാൻ മടിക്കാത്തവരാണ്. അതിനാൽ പലരുടെയും അതൃപ്തി ഇവർ നേടിയെടുത്തെന്ന് വന്നേക്കാം. മകരം നക്ഷത്രക്കാരികൾ കൂടുതൽ സമയവും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇവർ പ്രണയലോലുവരും ആയിരിക്കും. ഇതൊക്കെയാണ് മകരം നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ. ഇനി മകരം നക്ഷത്രക്കാരികൾക്ക് വിജയിക്കാനാകുന്ന തൊഴിൽ മേഖലകൾ ഏതൊക്കെയെന്ന് പറയാം. മകരം നക്ഷത്രക്കാരികൾക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകൾ സംഗീതം, വാദ്യോപകരണങ്ങൾ, പ്രദർശനങ്ങൾ സംഘടിപ്പിക്കൽ, വളം, വെള്ളി, പ്ലാറ്റിനം, വാഹനം എന്നിവയുടെ വ്യാപാരം, മധുര പലഹാരങ്ങൾ ഉണ്ടാക്കുക, കന്നുകാലി വളർത്തൽ, ഗതാഗതം, പഴങ്ങൾ, വസ്ത്രങ്ങൾ, രത്നങ്ങൾ, സൗന്ദര്യവർദ്ധന വസ്തുക്കൾ എന്നിവയുടെ വ്യാപാരം, സിനിമ ഫോട്ടോഗ്രാഫി, ഫോൺ കൊറിയർ, സർജൻ,
ഗവേഷണം, കുറ്റാന്വേഷണം, എഴുത്ത്, അധ്യാപനം, ഓഡിറ്റിംഗ് എന്നിവയിലെല്ലാം മകര നക്ഷത്രക്കാരികൾക്ക് ശോഭിക്കാനാകും. അടുത്തതായി മകര നക്ഷത്രക്കാരികൾക്ക് അനുയോജ്യമായ നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം. അശ്വതി, രോഹിണി, ചോതി, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ അനുയോജ്യങ്ങളായ നക്ഷത്രങ്ങളാണ്. മകര നക്ഷത്രക്കാരികൾക്ക് ചേരാത്ത നക്ഷത്രങ്ങൾ ഇടവകൂറുകാർക്ക് പൂണർദം, ആയില്യം, പൂരം, മൂലം, പൂരാടം, ഉത്രാടം ഒന്നാം പാദവും മിഥുനക്കൂറുകാർക്ക് പുണർദം, ആയില്യം, പൂരം, ഉത്രാടം അവസാന മൂന്ന് പാദങ്ങൾ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നിവ ചേരുന്നവയല്ല. അതായത് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങളൊന്നും ചെയ്തു തുടങ്ങാൻ പാടില്ല. അതുപോലെ ഈ നക്ഷത്രക്കാരുമായി സുഹൃത്ത് ബന്ധം, വിവാഹം, കൂട്ടുവ്യാപാരം ഇവയൊന്നും പാടില്ല. ഈ നക്ഷത്രക്കാരുമായി മകര നക്ഷത്രക്കാരികൾ സൂക്ഷിച്ച് ഇടപെടുകയും വേണം. മറ്റ് ചില പ്രധാന കാര്യങ്ങൾ കൂടി പറയാം. മകരം നക്ഷത്രക്കാരികൾ ദുശീലങ്ങളും സോർദ്ദതയും നിയന്ത്രിക്കേണ്ടതാണ്. ജീവിതം സുഖിക്കാൻ വേണ്ടി മാത്രമുള്ളത് എന്ന ചിന്തയും ഒഴിവാക്കുക. മകര നക്ഷത്രക്കാർക്ക് ആദ്യ ദശ ചൊവ്വയാണ്. മകര നക്ഷത്രക്കാർക്ക് പൊതുവെ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ദശ അപഹാരകാലങ്ങൾ നന്നായിരിക്കില്ല. തക്കതായ പരിഹാരം ചെയ്തിരിക്കണം. മകര നക്ഷത്രക്കാരികളുടെ ദേവത ചന്ദ്രനാണ്. ജീവിത വിജയത്തിനായി ഓം സോമായ നമഃ എന്ന മന്ത്രത്തെയോ ഓം ചന്ദ്രമസേ നമഃ എന്ന മന്ത്രത്തെയോ ജപിക്കുക. അതുപോലെ മഹാലക്ഷ്മിയെ ആരാധിക്കുന്നതും തിങ്കളാഴ്ച ഉപവാസമിരിക്കുന്നതും തിങ്കളാഴ്ച ക്ഷേത്ര ദർശനം നടത്തുന്നതും മകര നക്ഷത്രക്കാരികൾക്ക് ശോഭനമായിരിക്കും. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യാ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.